ഇതിനെ സർപ്പത്തിന്റെ അടുത്ത് പോവുക എന്നല്ലാതെ വേറെ ഒരു ലോകത്തൊരു പ്രതിവിധിയും ഇന്നു വരെ സങ്കൽപ്പിച്ചിട്ടില്ല സർപ്പദോഷങ്ങൾക്ക്. എല്ലാ കാര്യങ്ങളിലും ഗോവിന്ദൻ നമ്പൂരിയുടെ ഉറപ്പ് നടന്നിരിക്കും. അപ്പോൾ സർപ്പവിഷയങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. സർപ്പദോഷം അനുഭവിക്കുന്നവർക്ക് പ്രാധാന്യമുണ്ട്. സർപ്പവിഷയം കൊണ്ട് ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ജീവിതക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക്, രാഹു ദശയുടെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദൻ നമ്പൂരി. സർപ്പത്തെക്കുറിച്ച് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടാവും. പക്ഷേ എങ്കിലും പല കുടുംബങ്ങളിൽ സർപ്പദോഷം വളരെ വ്യക്തമായി അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. സർപ്പദോഷങ്ങളുടെ മൂലം ത്വക്ക് രോഗങ്ങൾ വരിക, സർപ്പദോഷം മൂലം സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ വരിക, സർപ്പദോഷം മൂലം കുട്ടികൾ ഉണ്ടാകാതെ വരിക, അങ്ങനെയൊക്കെ പല വിധാനങ്ങളിൽ നമ്മൾ കേട്ട് കേൾവിയുണ്ട്. അറിയാം, സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും, സർപ്പം ശപിച്ചാൽ സർവം നശിക്കും. നമ്മളീ കാണുന്ന സാധാരണ ഈ പാമ്പ് വർഗ്ഗങ്ങളൊന്നും സർപ്പവിധാനത്തിൽ പെടില്ല. സർപ്പത്തിന് ദേവത സർപ്പം തന്നെയാണ്. രാഹു എന്ന് പറയുന്ന സർപ്പദേവൻ തന്നെയാണ്. ഈ നാഗരാജാവ്, നാഗേക്ഷി എന്നൊക്കെ പറയണ സർപ്പദേവനല്ലാതെ മറ്റിതര ദേവന്മാരൊന്നുമില്ല. അത് വേറൊരു വ്യക്തതയാണ്. ഈ പാമ്പ് ഉള്ളതെല്ലാം സർപ്പമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സർപ്പത്തിൻ്റെ അടുത്ത് പോവുക എന്നല്ലാതെ വേറെ ഒരു ലോകത്തൊരു പ്രതിവിധിയും ഇന്ന് വരെ സങ്കല്പിച്ചിട്ടില്ല സർപ്പദോഷങ്ങൾക്ക്. പക്ഷേ നമുക്കത് മാറാനൊക്കെ ആയിട്ട് നമുക്ക് നാമമൊക്കെ ജപിക്കാമല്ലോ. നമശിവായ ജപിച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശിവൻ്റെ തന്നെ മറ്റൊരു രൂപമായതുകൊണ്ട് നമശിവായ ജപിച്ചാൽ കുറേ ഗുണങ്ങളുണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ സർപ്പദോഷം മാത്രം അതിനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജപിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഫലപ്രാപ്തി കൂടുതലാണ്. ഇതിപ്പോൾ ഈ മിക്കവാറും എല്ലാ ഭൂമിയിലും ഭൂവസ്തുക്കളിലും നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ സർപ്പത്തിൻ്റെ ബന്ധമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ലതാണ്. ഇനി അഥവാ നമ്മുടെ ദശാസന്ധികളിൽ ഓരോ ദശകൾ കഴിയുമ്പോൾ ശുക്രദശ, ആദിത്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ രാഹുർദശയാണ്. ഈ രാഹുർദശക്കാലത്തെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പരിധി വരെ കഷ്ടകാലം കൂടിയൊരു സമയമാണ്. ഈ രാഹു ഇത്തിരി ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ഏകദേശം അത് 18 വർഷമുള്ള കാലങ്ങളിൽ ഒരു 15 വർഷവും നമുക്ക് കഷ്ടകാലമായിരിക്കും. ദുരിതങ്ങൾ കണ്ടമാനം ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം രാഹുർദശാക്കാലം. അതുപോലെ തന്നെ ദശകൾ സഞ്ചരിക്കുമ്പോൾ തന്നെ ആ ദശകളിലിടയ്ക്ക് രാഹുവിൻ്റെ അപഹാരങ്ങൾ കയറി വരാം. അപ്പോൾ ഈ രാഹുർദശയിൽ അനുഭവിക്കുന്നവർക്കും രാഹുവിൻ്റെ ദോഷം അനുഭവിക്കുന്നവർക്കൊക്കെ അതിനും പ്രാധാന്യമായൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. രണ്ട് രീതിയിലാണെങ്കിലും നമുക്കതിനെ എടുക്കാം. അപ്പോൾ സർപ്പവിഷയങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. സർപ്പദോഷം അനുഭവിക്കുന്നവർക്ക് പ്രാധാന്യമുണ്ട്. സർപ്പവിഷയം കൊണ്ട് ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ജീവിതക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക്, രാഹുർദശയുടെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അറിയാം, നാഗരാജാവിനെ നാഗേക്ഷി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങൾക്കും അറിയാം. അപ്പോൾ അവരെ മനസ്സിൽ ധ്യാനിച്ച് नागराजाय विद्महे पद्महस्ताय धीमहि तन्नो राहु प्रचोदयात्. എന്താല്ലേ ആ ഒരു ഭഗവാന്റെ നാഗരാജാവ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാണ്. ശരിക്കും സർപ്പമുള്ള കുടുംബങ്ങളിലൊക്കെ അറിയാം, പൂജ നടക്കുമ്പോൾ വല്ല തലേദിവസമൊക്കെ ആയിട്ട് അതിൽ അവൻ കറങ്ങിങ്ങനെ വന്ന് നോക്കിയിട്ട് പോകും. കൃത്യമാണ്, യാതൊരു സംശയവും വേണ്ട. സർപ്പം പ്രസാദിച്ചാലും പ്രത്യക്ഷമാണ്, സർപ്പം അനിഷ്ടത്തിലായാലും പ്രത്യക്ഷമാണ്. മുമ്പിൽ വന്നിരിക്കും, വരുത്തിയിരിക്കും. അതാണ് നമ്മുടെ ഹൈന്ദവ മതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായ കാര്യങ്ങളല്ലാതെ ഒന്നുമില്ല. വളരെ കൃത്യമായിട്ട് നമുക്ക് തെളിവോടുകൂടി നൽകുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ സനാതന ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ചെയ്യുന്നുള്ളൂ, നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഗോവിന്ദൻ നമ്പൂരിയുടെ ഉറപ്പ് നടന്നിരിക്കും. സംശയമില്ലാതെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ദശാദോഷങ്ങളായിട്ട് രാഹുർദശയുടെ ദോഷങ്ങൾ അനുഭവിക്കുന്നതാണെങ്കിലും ഈ സർപ്പവിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമിയിലെ സർപ്പവിഷയായാലും കുടുംബത്തിലെ സർപ്പവിഷയായാലും അനുഭവിക്കുന്നവർക്കും സംശയന്നെ ഒന്നും ചിന്തിക്കണ്ട, അങ്ങ് ചിന്തിച്ചോളൂ അദ്ദേഹത്തെ ഓർത്ത്. ഇങ്ങനെ വെയിലത്ത് വെച്ച വെണ്ണ എങ്ങനെ ഉരുകുന്നുവോ അതുപോലെ പ്രശ്നങ്ങൾ തീർന്നോളും, യാതൊരു സംശയമില്ലാതെ മാറും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.